എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒരു വാക്കുകൂടി പറയുന്നു, ഇത് ഇരുപക്ഷങ്ങളിലും ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭൂരിപക്ഷങ്ങളിലും ന്യൂനപക്ഷങ്ങളിലും എല്ലാം അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയണം. ഈ സമരം അവരുടെ കൈകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഈ സമരം നമ്മുടെ കൈകളിൽ പക്വതയുള്ള ആർജവമുള്ള ജീവൻ വെടിയാൻ തയ്യാറുള്ളവരുടെ കൈകളിൽ തന്നെ നിൽക്കണം. ഈ സമരം അവർ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. ഇത് വിവാദമായി നമുക്ക് തോന്നും, പക്ഷേ അവരുടെ ഉള്ളിലുള്ളത് ഇവിടെ ഇവർ കുഴപ്പം കാണിച്ചാലാണ് അവിടെയുള്ളവർക്ക് പ്രസക്തി. അവിടെയുള്ളവർ കുഴപ്പം കാണിച്ചാലാണ് ഇവിടെയുള്ളവർക്ക് പ്രസക്തി. അവർ ശത്രുക്കളെ പോലെ തോന്നുമെങ്കിലും പരസ്പരം പാലൂറ്റി വളർത്തുന്ന ശത്രുക്കളാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഈ പോരാട്ടത്തിൽ അന്തിമമായ വിജയം വരെയും നമ്മൾ മുന്നോട്ട് പോകും. ഇതിൻ്റെ ഒരവസരത്തിലും ഒരു തീവ്രവാദ ചിന്തയുള്ള അവരുടെ കൈകളിലേക്കും ഈ വിഷയത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുടെ കൈകളിലേക്കും ഇത് വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വലിയ ചർച്ച, എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് സമരം ചെയ്തു? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ഒരേ വേദിയിലിരുന്നു? ഞാനതിന് ഉത്തരവാദിയായ ഒരാളാണ്. ഞാൻ കൂടി പങ്കെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുമിച്ചിരുന്നത്. ഞാൻ അതിനെ ന്യായീകരിക്കുന്നു 100%. ഈ ഗവൺമെന്റുമായി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് 100 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ തീരുമാനം പ്രതിപക്ഷ നേതാവ് ഒരു യോഗത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഗവൺമെന്റിനെതിരായ കുറ്റപത്രം, സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയെ കുറിച്ചുള്ള ദേവളപത്രം ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഞങ്ങളുടെ തീരുമാനമാണ്. എന്തുകൊണ്ടാണ്? ഈ കേരളത്തിന് പുറത്തേക്ക് നമ്മുടെ രാജ്യത്തൊരു സന്ദേശം കൊടുക്കണം. എന്താ സന്ദേശം? കേരളം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് കേവലം ഭരണകക്ഷിയും പ്രതിപക്ഷവും എന്നുള്ള ആ വൈരാഗ്യങ്ങളും ശത്രുതകളും മാറ്റിവെച്ച് ഇത് രാജ്യത്തെ മതേതരത്വത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തീരുമാനം ദേശീയ തലത്തിൽ അത് വലിയ ചർച്ചയായി ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി അത് മാറി. കേരളം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. അത് ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മനസ്സിലാകാത്ത ആളുകൾക്ക് അവര് കാര്യങ്ങൾ പഠിക്കട്ടെ. അവിടെ ഡൽഹിയിൽ സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒരുമിച്ച് പോയി ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ട് പരാതി പറയാമെങ്കിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്നാൽ ഒരു ചുക്ക് സംഭവിക്കും. അത് ഒരുമിച്ചിരിക്കും, ആവശ്യമുള്ളപ്പോൾ ഒരുമിച്ചിരിക്കും. അത് ഈ നാടിനു വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിലെ ജനതയ്ക്ക് വേണ്ടി ഇരിക്കും. ഈ ഗവൺമെന്റിനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തും അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരുമിച്ച് നിൽക്കേണ്ടി വന്നാൽ ഒരുമിച്ച് നിൽക്കും. ആ സന്ദേശമാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ സന്ദേശം ഇനിയും പോകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.